തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ ആയിരിക്കുന്നു. ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ അലയുകയാണ് രമേശ് ചെന്നിത്തല. രമേശിൻ്റെ മണ്ഡലമായ ഹരിപ്പാടിൽ ഇടതുമുന്നണി അഭൂതപൂർവമായ വിജയമാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ഇനി ഹരിപ്പാട് നിന്നാൽ വിജയിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല ഉറപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുരക്ഷിത മണ്ഡലം തേടി അലയുകയാണ് രമേശ് ചെന്നിത്തല. അരുവിക്കരയാണ് രമേശ് ചെന്നിത്തല നോട്ടമിടുന്നത്. ശബരിനാഥൻ്റെ അരുവിക്കര. ശബരിനാഥനെ മാറ്റി അരുവിക്കരയിൽ മത്സരിക്കാൻ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നു. പക്ഷേ ശബരിനാഥൻ ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല. അരുവിക്കര വിട്ടൊരു കളിയില്ലെന്ന് ശബരിനാഥൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൻ്റെ പിതാവ് കാർത്തികേയനും പിന്നീട് താനും നിരന്തരം ജയിച്ചു വരുന്ന മണ്ഡലമാണ് അരുവിക്കര. ആ അരുവിക്കര വിട്ടാൽ താൻ ഡ്രബലായി മത്സരിക്കും എന്നാണ് ശബരിനാഥൻ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ മുന്നറിയിപ്പ്. ശബരിനാഥൻ വിമതരാകുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ അരുവിക്കരയിലെ സാധ്യതകളും മങ്ങും. എന്തായാലും രമേശ് ചെന്നിത്തല ഇപ്പോൾ അങ്കലാപ്പിലാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ചിട്ട് കാലം കുറയായി. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ ഹൈക്കമാൻഡും AICCയും അടച്ചു കളഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടി തന്നെ UDFനെ നയിക്കുമെന്ന് അസന്നിഗ്ധമായി AICCയും ഹൈക്കമാൻഡും പ്രഖ്യാപിച്ചതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് ഇരുട്ടടി വീണു. മാത്രമല്ല, ഹരിപ്പാട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ബാലികേറ മലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഹരിപ്പാട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അപ്രാപ്യം ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിത മണ്ഡലങ്ങൾ തേടി രമേശ് ചെന്നിത്തല യാത്ര തുടരുന്നു. വട്ടിയൂർക്കാവായിരുന്നു ആദ്യം രമേശ് ചെന്നിത്തല നോട്ടമിട്ട മണ്ഡലം. പക്ഷേ പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച വട്ടിയൂർക്കാവ്, ആ വട്ടിയൂർക്കാവിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശാന്തായിരിക്കും രമേശ് ചെന്നിത്തലയുടെ എതിർ സ്ഥാനാർത്ഥി. പ്രശാന്തിനോട് മത്സരിച്ച് ജയിക്കുക അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് രമേശ് ചെന്നിത്തല ഉപേക്ഷിച്ചു. കാഞ്ഞിരപ്പള്ളി നോക്കി, പക്ഷേ അവിടെയും ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ജോസ് മാണി ഗ്രൂപ്പ് അവിടെ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്ന അരുവിക്കരയിലേക്ക് എത്താൻ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം മുതിർന്ന നേതാക്കളോടും തൻ്റെ അടുത്ത വൃത്തങ്ങളോടും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുതിർന്ന നേതാക്കൾ ഇക്കാര്യം ശബരിനാഥനോട് സംസാരിച്ചു. പക്ഷേ ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല ശബരിനാഥൻ. തൻ്റെ മണ്ണ് താനാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ശബരിനാഥൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ ദയനീയമായിരിക്കുകയാണ്. എവിടെ നിൽക്കും? ഏത് സുരക്ഷിത മണ്ഡലത്തിൽ നിൽക്കും? ഏത് മണ്ഡലത്തിൽ നിന്നാൽ സുരക്ഷിതമായി ജയിച്ചു കയറാം? ഇതാണ് രമേശ് ചെന്നിത്തലയുടെ മാനസിക സംഘർഷം. മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് UDFനെ നയിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി UDFനെ നയിക്കുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൻ്റെ ഇമേജിൽ UDFനെ നയിക്കുന്നു. നിയമസഭയിൽ UDF ഇനി അട്ടിമറി വിജയം നേടുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും, രമേശ് ചെന്നിത്തല പഴയതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകും. പക്ഷേ എവിടെ നിന്ന് ജയിക്കും? ഈ ചോദ്യം രമേശ് ചെന്നിത്തലയെ അസ്വസ്ഥനാക്കുന്നു. അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ ഭാരത് ലൈവിനോട് പറഞ്ഞത് രമേശ് ചെന്നിത്തല വളരെ അസ്വസ്ഥനാണ് എന്നാണ്. എന്തായാലും അരുവിക്കര കണ്ട് വ്യാമോഹിക്കണ്ട എന്ന് ശബരിനാഥ് അസന്നിഗ്ധമായി തന്നെ സമീപിച്ച നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും അരുവിക്കര വിട്ടുകൊടുക്കില്ല. അരുവിക്കരയിൽ തൻ്റെ എതിർപ്പിനെ മറികടന്ന് രമേശിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ താൻ വിമതനാകും. ഇതാണ് ശബരിനാഥിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അരുവിക്കര ഇപ്പോൾ ശബരിനാഥിൻ്റെ സുരക്ഷിതമായ തട്ടകമാണ്. അരുവിക്കര ഇപ്പോൾ ശബരിനാഥിൻ്റെ കേന്ദ്രമാണ്. അരുവിക്കരയിൽ അത്രയേറെ ജനപിന്തുണ ശബരിനാഥിനുണ്ട്. ആ ജനപിന്തുണ ഒരു സുപ്രഭാതത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കണമെന്നില്ല. മാത്രമല്ല, രമേശ് ചെന്നിത്തല അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ശബരിനാഥൻ്റെ അനുഗ്രഹ ആശംസകൾ വേണം. അത് ശബരിനാഥ് കൊടുക്കില്ല. ഇതാണ് രമേശ് ചെന്നിത്തല നേരിടുന്ന സ്വത്വ പ്രതിസന്ധി. ചുരുക്കത്തിൽ, രമേശ് ചെന്നിത്തല അലയുകയാണ് സുരക്ഷിതമായ മണ്ഡലത്തിനു വേണ്ടി.